നമസ്കാരം. വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സഹസംയോജക രാസബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കോവാലന്റ് ബോണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഫ്ലോറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളുടെ സഹസംയോജക രാസബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിച്ചു. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംയുക്തങ്ങളുടെ സഹസംയോജക രാസബന്ധനം എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തത്തിന്റെ സഹസംയോജക രാസബന്ധനമാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് എച്ച് സി എൽ കാണുമ്പോഴേ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു സംയുക്തമാണ് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നറിയപ്പെടുന്നത്. അപ്പോ ഈ എച്ച് സി എൽ ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്നാണ് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഇവ സഹസംയോജക രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ ഒന്നാണ്, അതിന്റെ ഇലക്ട്രോൺ വിന്യാസവും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലോറിൻ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 ആണ്, ശരിയല്ലേ? അപ്പോ നമുക്ക് അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം വരച്ചതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോ ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് അറിയപ്പെടുന്നത് എത്രയാണ്? 1 ആണ്. അതിന്റെ ബാധക വശയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട് പ്ലസ്. അതുപോലെ തന്നെ ക്ലോറിൻ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 ആണ്, ശരിയല്ലേ? അപ്പോ ഹൈഡ്രജന്റെ ബാധക വശയിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിന്റെ ബാധക വശയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഇത് രാസപ്രവർത്തനത്തിന് മുമ്പ് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാമാണ്. രാസപ്രവർത്തനത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ രാസപ്രവർത്തനത്തിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ലാതായി പോകും. അപ്പോ ഇവിടെ സംഭവിക്കാവുന്ന പോസിബിലിറ്റി എന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രജനും ക്ലോറിനും കൂടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അത് നോക്കൂ, ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ ബാധിത മഷീനിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, അത് നമ്മൾ വരച്ചു. അതുപോലെ തന്നെ ക്ലോറിൻ, ക്ലോറിന്റെ ബാധിത മഷീനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ഇലക്ട്രോൺസ് എന്താ ഇവിടെ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഷെയർ ചെയ്ത് നിർത്തം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, രണ്ട് ആറ്റത്തിനും അഷ്ടകം അല്ലെങ്കിൽ അതിന് സ്ഥിരത കൈവരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, വരയ്ക്കേണ്ടത്. അപ്പൊ 2 ഇലക്ട്രോൺസ് ആർക്കുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. കാരണം ഹൈഡ്രജന്റെ ബാധിതമ ഷെല്ലിൽ കെ എന്നറിയപ്പെടുന്ന ഒരു ഷെല്ലേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോ ഹൈഡ്രജന്റെ കേസില് ഇതുകൊണ്ടൊക്കെ നമ്മൾ 2 ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് വരയ്ക്കുക. ക്ലോറിന്റെ കേസിൽ ഇതാ നോക്കൂ, ബാധിത മഷീനിൽ 8 ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്ത് വരയ്ക്കുക? ഷെയർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഹൈഡ്രജന്റെ ബാധിത മഷീനിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ക്ലോറിന്റെ ബാധിത മഷീനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഇപ്പോ രണ്ട് കൂട്ടർക്കും എന്തുണ്ട്? സ്ഥിരതയുണ്ട്. അങ്ങനെ ഇവ എച്ച് സി എൽ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന് എന്ത് നൽകുന്നു? രൂപം നൽകുന്നു. അപ്പോ ഇങ്ങനെയാണ് എച്ച് സി എൽ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഏത് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു? കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക രാസബന്ധനത്തിൽ ഏർപ്പെടുകയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിലേക്ക് ഇത് വരച്ചെടുക്കുക. അപ്പോ ഇനി നമുക്ക് മറ്റൊരു കോമ്പൗണ്ടിന്റെ സഹസംയോജക രാസബന്ധനം നോക്കാം. ഇത് നമ്മൾ പറയാൻ പോകുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. അത് നമ്മൾ CCl4 എന്ന് പറയും. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംയുക്തത്തിന്റെ പേരാണ് CCl4 അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയും. എങ്ങനെയാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ് സഹസംയോജക രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ കാർബണും ക്ലോറിനും കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? കാർബൺ ടെട്രാ ക്ലോറൈഡ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഒരു കാർബണും എത്ര ക്ലോറിൻ ഉണ്ട്? 4 ക്ലോറിനാറ്റം ഉണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നോക്കൂ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാർബൺ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2, 4 ആണ്. അതുപോലെ തന്നെ ക്ലോറിൻ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 ആണ്, ശരിയല്ലേ? അപ്പോ കാർബൺ, കാർബണിന്റെ ബാഹ്യതമ ശരിയിൽ നമ്മൾ 4 ഇലക്ട്രോൺസ് വരയ്ക്കുന്നു. 1, 2, 3, 4 ഇലക്ട്രോൺസ് നമ്മൾ വരച്ചു. പ്ലസ് അടുത്തത് ക്ലോറിൻ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ എത്ര ക്ലോറിൻ ഉണ്ട് ഇവിടെ? 4 ക്ലോറിൻ ഉണ്ട്. അപ്പോ ഒരു 4 ഇതാ ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം. ഓക്കേ, ഇനി ക്ലോറിന്റെ ബാഹ്യതമ ശരിയിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വരച്ചു. അപ്പോ കാർബണിന്റെ ബാഹ്യത വശത്തിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് 2, 4 ആണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം. അതുപോലെ തന്നെ ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 ആണ്.
അപ്പോ ഇത് രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഡയഗ്രാം ആണ്. രാസപ്രവർത്തനത്തിന് ശേഷം നമ്മൾ എങ്ങനെ വരയ്ക്കും? ഒരു ആരം ഇടുന്നു, വീണ്ടും നമ്മൾ കാർബൺ വരയ്ക്കുന്നു. കാർബണിന്റെ ബാഹ്യ കക്ഷയിൽ നാല് ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4 ഇലക്ട്രോൺസ് നമ്മൾ വരച്ചു. ഇനി നോക്കൂ, ക്ലോറിന് മായിച്ചത് എന്ത് ചെയ്യുന്നു? ബോണ്ടിംഗിൽ ഏർപ്പെടുന്നു. അപ്പൊ ഒരു ക്ലോറിൻ നമ്മൾ വരച്ചു, ക്ലോറിന്റെ ബാഹ്യ കക്ഷയിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ഇലക്ട്രോണിനെ ഇവിടെ വരച്ചു. ഓക്കെ, ഇത് നമ്മൾ ഇവയെ പങ്കുവെക്കുന്ന രീതിയിൽ വരയ്ക്കുന്നു. അപ്പൊ നോക്കൂ, ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ക്ലോറിന് എത്ര ഇലക്ട്രോൺസ് കിട്ടും? 8 ഇലക്ട്രോൺസ് കിട്ടും. ഓക്കെ, ഇനി ഇതാ ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കാർബണിന് ഇതാ ഒരു ജോഡി ഇലക്ട്രോൺസിലൂടെ എന്ത് ചെയ്തു കഴിഞ്ഞു? ഷെയർ ചെയ്ത് കഴിഞ്ഞു. കാർബണും ക്ലോറിനും കൂടെ എത്ര ജോഡി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞു? ഒരു ജോഡി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ സംയുക്തത്തില് ക്ലോറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്ലോറിന്റെ ബാഹ്യ കക്ഷയിൽ എത്ര ഇലക്ട്രോൺസ് ആയി? 8 ഇലക്ട്രോൺസ് ആയി. പക്ഷെ കാർബണിന്റെ ബാഹ്യ കക്ഷയിൽ 1, 2, 3, 4, 5 ഇലക്ട്രോൺസേ ആയുള്ളൂ, ശരിയല്ലേ? അപ്പോ ഈ കാർബണിന് ഇനി ഒരു 3 ക്ലോറിൻ ആറ്റവുമായിട്ട് കൂടി എന്ത് ചെയ്യേണ്ടി വരും? ബോണ്ടിംഗിൽ ഏർപ്പെടേണ്ടി വരും. എന്താണ് പറഞ്ഞത്? ഈ കാർബണിന് ഇനി ഒരു 3 ക്ലോറിൻ ആറ്റവുമായിട്ട് കൂടി ബോണ്ടിംഗിൽ ഏർപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോഴ് ഇത് അടുത്ത ക്ലോറിൻ എന്താ നമ്മൾ എവിടെയായിട്ട് വരയ്ക്കുന്നു? അതിന്റെ ബാഹ്യ കക്ഷയിലും 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 ഏഴാമത്തെ ഇലക്ട്രോണിനെ ഇതാ എവിടെയായിട്ട് വരയ്ക്കുന്നു? 7. ഓക്കെ, അതാ ഇതേപോലെ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോ 2 ക്ലോറിൻ ആറ്റവുമായിട്ട് ഈ കാർബൺ എന്ത് ചെയ്ത് കഴിഞ്ഞു? ബോണ്ടിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അപ്പോ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസ് ആയതേ ഉള്ളൂ. അപ്പോ എന്ത് ചെയ്യണം? ഇനി വീണ്ടും 2 ക്ലോറിൻ ആറ്റവുമായിട്ട് ആർക്ക് ബോണ്ടിംഗിൽ ഏർപ്പെടേണ്ടി വരും? ഈ കാർബണിന് ബോണ്ടിംഗിൽ ഏർപ്പെടേണ്ടി വരും. അപ്പൊ അടുത്ത ക്ലോറിൻ ഞാൻ അവിടെ വരയ്ക്കുന്നു. അതിന്റെ ബാഹ്യ കക്ഷയിൽ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാ അവിടെ വരച്ചു. ഓക്കെ, ഇതേപോലെ തന്നെ അവിടെയും ഇതാ ഷെയർ ചെയ്ത് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇപ്പൊ നോക്കൂ, കാർബണിന്റെ ബാഹ്യ കക്ഷയിൽ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കാർബണിന് എന്ത് കൈവരിക്കാൻ പറ്റും? സ്ഥിരത കൈവരിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുന്നു? അടുത്ത ക്ലോറിൻ ആറ്റവുമായിട്ട് ഇത് ബോണ്ടിംഗിൽ ഏർപ്പെടുന്നു. അപ്പൊ ക്ലോറിൻ 1, 2, 3, 4, 5, 6 ഏഴാമത്തെ അവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇതാ നേരത്തെ നമ്മൾ വരച്ചതുപോലെ ഇതാണെങ്കിൽ ഷെയർ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കാർബൺ 4 ക്ലോറിൻ ആറ്റവുമായിട്ട് എന്ത് ബോണ്ടിംഗിൽ ഏർപ്പെട്ടു? സഹസംയോജക രാസബന്ധനത്തിൽ ഏർപ്പെട്ടു, ശരിയല്ലേ? കാർബണിന്റെ ബാഹ്യ കക്ഷയിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ക്ലോറിന്റെയും ബാഹ്യ കക്ഷയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ കാർബണും ക്ലോറിനും കൂടി ചേർന്ന കാർബൺ ടെട്രാ ക്ലോറൈഡ് ഉണ്ടാകുന്നതിന്റെ സഹസംയോജക രാസബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. C+4Cl gives ഇതേപോലെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ബുക്കിലേക്ക് വരച്ച് 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും വരച്ച് പഠിക്കുക. അപ്പോ ഒരു കാർബൺ എത്ര ക്ലോറിൻ ആറ്റവുമായിട്ട് ബോണ്ടിംഗിൽ ഏർപ്പെട്ടു? 4 ക്ലോറിൻ ആറ്റവുമായിട്ട് എന്തിൽ ഏർപ്പെട്ടു? ബോണ്ടിംഗിൽ ഏർപ്പെട്ടു. ഓക്കെ, അപ്പോ ഈ മൊത്തത്തിൽ എത്ര ജോഡി ഇലക്ട്രോൺസിനെയാണ് ഇവിടെ പങ്കുവെച്ചത്? 4 ജോഡി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? പങ്കുവെച്ചു. ഓരോ കാർബണും എത്ര ജോഡി ഇലക്ട്രോൺസിനെ പങ്കുവെച്ചു? 4 ജോഡി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? പങ്കുവെച്ചു. അതായത് ഇതൊരു ജോഡി, ഇത് 2 ജോഡി, ഇത് 3 ജോഡി, 4 ജോഡി. ഓരോ കാർബണും 4 ജോഡി ഇലക്ട്രോൺസിനെ ഇവിടെ എന്ത് ചെയ്തു? പങ്കുവെച്ചു. ഓക്കെ, ഇനി സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കാർബണും ക്ലോറിനും കൂടിച്ചേർന്ന് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നോക്കൂ, കാർബൺ പ്ലസ് സി എൽ, എത്ര സി എൽ ഉണ്ട്? 4 സി എൽ ഉണ്ട്. 4 CL gives CCl4 ആണ്. ഒരു കാർബൺ വരച്ചു, അടുത്ത സി എൽ അവിടെ വരച്ചു, ഒരു സി എൽ അവിടെ വരച്ചു, സി എൽ വരച്ചു. ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി. C+4Cl gives CCl4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് കാർബണും ക്ലോറിനും കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ HClന്റെ കേസിൽ അതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നോക്കൂ, H+Cl gives HCl എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 ആറ്റങ്ങൾക്കും 8 ഇലക്ട്രോൺസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് വരയ്ക്കണം? ഷെയർ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ കാർബണും ക്ലോറിനും കൂടിച്ചേർന്ന് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചു, നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HFന്റെ ഫോർമേഷൻ, അതുപോലെ തന്നെ H2O യുടെ ഫോർമേഷൻ, അതുപോലെ തന്നെ CH4ന്റെ ഫോർമേഷൻ.
Covalent bonding graph electron dot diagram H2O നിങ്ങളെ 8 ആം ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു സംയുക്തമാണ് ജലമാണ് അത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ഇലക്ട്രോൺ വിന്യാസം എത്ര തന്നെയാണ് 1 തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നാൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ സ്റ്റെപ്പ് അടുത്തത് ഓക്സിജൻ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 6 ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വരയ്ക്കാം നോക്കൂ ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ബാഹ്യതമശയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് 2 ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ ഒരു 2 ഇതിന്റെ ഫ്രണ്ടിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ പ്ലസ് അടുത്തത് ഓക്സിജൻ ഓക്സിജൻ നമ്മൾ എഴുതുന്നു ഓക്സിജന്റെ ബാഹ്യതമശയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 6 ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഉണ്ട് അപ്പൊ ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ 1 ആയിരുന്നു അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 1 ആയിരുന്നു ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 6 ആണ് ഓക്കെ അപ്പോ ഇത് രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഡയഗ്രാം ആണ് രാസപ്രവർത്തനത്തിന് ശേഷം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും അപ്പോ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഇതാ നോക്കൂ ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ബാഹ്യതമശയിൽ 1 ഇലക്ട്രോൺ ഉണ്ട് അത് നമ്മൾ വരച്ചു അടുത്തത് ഓക്സിജൻ ഓക്സിജന്റെ ബാഹ്യതമശയിൽ 1 2 3 4 അഞ്ചാമത്തെ ഇലക്ട്രോൺ ഏതാ ഇവിടെ വരയ്ക്കുന്നു ആറാമത്തെ ഇലക്ട്രോൺ ഏതാ ഇവിടെ വരയ്ക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഷെയർ ചെയ്ത് വരയ്ക്കാം ദാ ഹൈഡ്രജൻ ഡാ ഇതേപോലെ ഷെയർ ചെയ്ത് വരയ്ക്കുക ഹൈഡ്രജന്റെ ബാഹ്യതമശയിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി 2 ഇലക്ട്രോൺസ് ആയി ഇനി ദാ ഓക്സിജൻ ഡാ ഇതേപോലെ ഷെയർ ചെയ്ത് വരയ്ക്കുക ഓക്കെ ഓക്സിജന്റെ ബാഹ്യതമശയിൽ ഇപ്പോൾ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആയി ഓക്കെ പക്ഷെ എത്ര ഇലക്ട്രോൺസ് വേണം 8 ഇലക്ട്രോൺസ് വേണം അപ്പൊ 8 ഇലക്ട്രോൺസ് ആവണമെങ്കിൽ ഇതാ നോക്കാം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കൂടി എന്ത് ചെയ്യേണ്ടി വരും ബോണ്ടിംഗിൽ ഏർപ്പെടേണ്ടി വരും അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഹൈഡ്രജന്റെ ബാഹ്യതമശയിലുള്ള 1 ഇലക്ട്രോൺ ഇവിടെ വരച്ചു കൊടുക്കുന്നു ഇതേപോലെ വരയ്ക്കുന്നു ഇപ്പൊ നോക്കൂ ഹൈഡ്രജന്റെ ബാഹ്യതമശയിൽ എത്ര ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു 2 ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു ഓക്സിജന്റെ ബാഹ്യതമശയിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ആയി ഈ ഹൈഡ്രജന്റെ ബാഹ്യതമശയിൽ എത്ര ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു 2 ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ആരുണ്ടാവുന്നത് H2O അല്ലെങ്കിൽ ജലം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് എന്ത് ബോണ്ടിംഗിൽ ഏർപ്പെടുന്നു സഹസംയോജക രാസബന്ധനത്തിൽ ഏർപ്പെട്ട് ഇലക്ട്രോണുകളെ പങ്കുവെച്ചാണ് അവ എന്തുണ്ടാക്കുന്നത് H2O എന്നറിയപ്പെടുന്ന സംയുക്തത്തിന് രൂപം നൽകുന്നത് ഓക്കെ അപ്പോ നമുക്കിനി CH4 സഹസംയോജക രാസബന്ധനം എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന് CH4 അല്ലെങ്കിൽ മീഥേൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കൂ കാർബൺ കാർബണിന്റെ ബാഹ്യതമശയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 4 ഇലക്ട്രോൺസ് ഉണ്ട് കാരണം കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് 2 4 എന്നാണ് ബാഹ്യതമശയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 4 ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് കാർബണിന്റെ 6 ആണ് കാർബണിന്റെ അറ്റോമിക് നമ്പർ അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ് ബാഹ്യതമശയിൽ 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട് ഓക്കെ എങ്ങനെയാണ് 4 ഇലക്ട്രോൺസ് വന്നത് കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 6 ആണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 4 ആണ് പ്ലസ് അടുത്ത നോക്കൂ ഹൈഡ്രജൻ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ് നമുക്ക് പണ്ട് തൊട്ടേ അറിയാം
മാത്രമല്ല ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നാല് ഹൈഡ്രജൻ ഉണ്ട് അതുകൊണ്ട് ആ ഒരു നാല് ഹൈഡ്രജന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുന്നു മാത്രമല്ല ഹൈഡ്രജന്റെ ബാധിത മെഷീനിൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ആ ഒരു ഇലക്ട്രോണെ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്യുന്നു ഓക്കെ അപ്പോ ഇത് രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഡയഗ്രാം ആണ് രാസപ്രവർത്തനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നോക്കൂ കാർബൺ നമ്മൾ വരച്ചു കാർബണിന്റെ ബാധിത മെഷീനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇലക്ട്രോൺസ് ഉണ്ട് ഓക്കെ ഇത് നോക്കൂ നാല് ഹൈഡ്രജൻ ഉണ്ട് നമ്മൾ നേരത്തെ സി സി എൽ ഫോർ പറഞ്ഞതുപോലെയാണ് സി എച്ച് ഫോറിന്റെ കേസും അപ്പോ ആദ്യം ഒരു ഹൈഡ്രജൻ നമ്മൾ വരയ്ക്കുന്നു അതിന്റെ ബാധിത മെഷീനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട് അത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ ഷെയർ ചെയ്ത് വരയ്ക്കുന്നു ഓക്കെ അപ്പൊ ഹൈഡ്രജന്റെ ബാധിത മെഷീനിൽ എത്ര ഇലക്ട്രോൺസ് ആയി രണ്ട് ഇലക്ട്രോൺസ് ആയി ഇത് ഇങ്ങനെ വരയ്ക്കുന്നു ഇപ്പൊ നോക്കൂ കാർബണിന്റെ ബാധിത മെഷീനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇലക്ട്രോൺസ് ആയി ശരിയല്ലേ അപ്പോ ഇനി എത്ര ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കൂടി ഇതിന് രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ടി വരും മൂന്ന് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കൂടി ഇതിന് എന്തിൽ ഏർപ്പെടേണ്ടി വരും രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ടി വരും ഓക്കെ കാരണം ഇപ്പോൾ കാർബണിന്റെ ബാധിത മെഷീനിൽ അഞ്ച് ഇലക്ട്രോൺസ് ആയതേ ഉള്ളൂ ഇനി മൂന്ന് ഇലക്ട്രോൺസ് കൂടി ഉണ്ടെങ്കിലേ ഇത് എട്ട് ഇലക്ട്രോൺസ് ആയി അഷ്ടകം പൂർത്തീകരിക്കാൻ പറ്റൂ അപ്പൊ നോക്കൂ മറ്റൊരു ഹൈഡ്രജൻ ഇവിടെ വരയ്ക്കുന്നു അതിന്റെ ബാധിത മെഷീനിലുള്ള ഒരു ഇലക്ട്രോൺ ഇതാ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു അതായത് അതേപോലെ നമ്മൾ ഷെയർ ചെയ്ത് വരച്ച് കാണിക്കുന്നു ഓക്കെ അടുത്ത ഹൈഡ്രജൻ നമ്മൾ ഇവിടെ വരയ്ക്കുന്നു അതിന്റെ ബാഹ്യത മെഷീനിലുള്ള ഇലക്ട്രോൺ നമ്മൾ ഇവിടെ വരയ്ക്കുന്നു ഇതേപോലെ നമ്മൾ വരച്ച് കാണിക്കുന്നു ഓക്കെ അടുത്ത ഇത് ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ട് അത് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു അതിന്റെ ബാഹ്യത മെഷീനിലുള്ള ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു ഇതേപോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ കേസിലും നമ്മൾ നേരത്തെ സി സി എൽ ഫോറിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കാർബൺ എത്ര ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു നാല് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ബോണ്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്മൾ അഞ്ച് ഡയഗ്രാം നമ്മൾ ഇന്ന് പഠിച്ചു ഇത് അഞ്ച് നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ എഴുതി എടുത്തതിന് ശേഷം നിങ്ങൾ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ സഹസംയോജക രാസബന്ധനത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് സഹസംയോജക രാസബന്ധനത്തെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് ഇതിന്റെ ബാക്കി സെക്ഷനുമായിട്ട് പരിചയപ്പെടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി ഗുഡ് ബൈ